Unit rate for PCC work in 1:6, cement and mortar for 10 meter cube, broken stone 12.5 meter cube at 800 per meter cube, river sand 4.2 meter cube at 1200 per meter cube, cement 1000 kilogram at rupees 8000 ton, 12.5 mason at 750 per each, 10.5 men at 650 per each and 11 women at 550 per each. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഈ സെയിം സാധനം തന്നെ ടാബ്ലാർ ഫോമിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇത് സെൻറ്റൻസ് ആക്കി തന്നേക്കുന്നു, അതേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പി സി സി വർക്ക് 1:6 സിമെൻസ് ആൻഡ് മോട്ടാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും 10 മീറ്റർ ക്യൂബിൻ്റെതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രീവിയസ് പ്രോബ്ലം 1 മീറ്റർ ക്യൂബിൻ്റെതായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് 10 മീറ്റർ ക്യൂബാണ്. അതിൽ ബ്രോക്കൺ സ്റ്റോൺ 12.5 മീറ്റർ ക്യൂബ് അറ്റ് 800 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോസ് അഗ്രിഗേറ്റ് 12.5 മീറ്റർ ക്യൂബാണ്, അതിൻ്റെ റേറ്റ് 800 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്ത് ഫൈൻ അഗ്രിഗേറ്റ് റിവർ സാൻഡ് എന്ന് പറയുന്നത് 4.2 മീറ്റർ ക്യൂബ് അറ്റ് 1200 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് പറയുന്നത് സിമെൻ്റാണ്. സിമെൻറ്റിൽ 1000 kg എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ റേറ്റ് പറഞ്ഞപ്പോൾ അവർ ടണ്ണിലാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം ഈ 1000 kg ടണ്ണിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ, കാരണം ഇവിടെ റുപ്പീസ് പറയുന്നത് ടണ്ണിലാണ്. അതുപോലെ 12.5 മേസിന് 750, 10.5 മെൻസ് 650, 11 വുമന് 550, ഇത്രയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ആദ്യം ഒരു ടേബിള് വരയ്ക്കാം. ടേബിള് വരച്ചിട്ട് സിമെൻറ്റിനെ കൺവേർട്ട് ചെയ്യുക, പിന്നെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ടുള്ള ടേബിളാണ് ഈ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ 10 മീറ്റർ ക്യൂബിനുള്ളതാണ് എടുക്കേണ്ടത്. അതിൽ മെറ്റീരിയലിൽ നമ്മൾ ബ്രോക്കൺ സ്റ്റോൺ തന്നിട്ടുണ്ട്. സോ സിമെൻറ്റ് റിവർ സാൻഡിൽ, സിമെൻറ്റിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കാരണം അതിനെ ടണ്ണിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1000 kg ആണ് തന്നത്. ആ 1000-നെ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി നമുക്ക് ടണ്ണിൽ കിട്ടുമ്പോൾ 1 എന്നാണ് കിട്ടുന്നത്. ഈ 1 കിട്ടുന്നത് 1000 kg എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ഈ ടണ്ണിലോട്ട് മാറ്റാൻ വേണ്ടി 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ആൻസർ 1 എന്നാണ് കിട്ടുന്നത്. ആ 1 ആണ് ഈ കാണിച്ചേക്കുന്നത്. അടുത്തത് റിവർ സാൻഡാണ്. റിവർ സാൻഡൊക്കെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ മൂന്നിൽ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് എമൗണ്ടാണ്. എമൗണ്ട് കണ്ടുപിടിക്കാൻ ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ചെയ്താൽ മതി. അപ്പം കോസ് അഗ്രിഗേറ്റ് കിട്ടി, സിമെൻറ്റ് കിട്ടി, റിവർ സാൻഡ് കിട്ടി, ഈ മൂന്നിൻ്റെ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പം എമൗണ്ട് കണ്ടുപിടിക്കാൻ ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ്. അടുത്ത് നമ്മൾ ലേബർ, ലേബറിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് അതുപോലെ എഴുതുക, ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി സൺറൈഡിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ സൺറൈഡ് കൊടുക്കണം. ഇവിടെ സൺറൈഡ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? നമ്മൾ പറഞ്ഞു 1 മീറ്റർ ക്യൂബിന് 50-ക്കും 70-ക്കും ഇടയിലുള്ള 70 or 75 ഇടയിലുള്ള വാല്യൂസ് വേണം എടുക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ 50 എടുത്തത്, പക്ഷേ ഇവിടെ 10 മീറ്റർ ക്യൂബാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, 500 എടുത്തേക്കുന്നത്. 1 മീറ്റർ ക്യൂബിനെടുത്തപ്പോൾ 50 എടുത്തു, ഞാനിവിടെ 10 മീറ്റർ ക്യൂബ് ആയതുകൊണ്ട് തന്നെ 500 അസ്യൂം ചെയ്തത്. ഇനി എല്ലാത്തിൻ്റെയും ടോട്ടൽ എന്ത് ചെയ്യുക, നമ്മൾ കണ്ടുപിടിക്കുക. ഫുൾ ടോട്ടൽ ഇത്രയത്തിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് 45,790 എന്ന് കിട്ടി. ഇനി ഈ 45,790 1% ആണ് വാട്ടർ ചാർജ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഇതിൻ്റെ 1% കാൽക്കുലേറ്റ് ചെയ്യുക, 457.9 എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് താഴെ ടോട്ടൽ എഴുതാം. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ കോൺട്രാക്ടറിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓവർ ഹെഡ് 50% ഉണ്ട്. അപ്പോൾ ആ രണ്ടും കൂടെ 50% വരും. ആ 50% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഈ കിട്ടിയ ടോട്ടലിൻ്റെ കൂടെ തന്നെ 50/100 ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും, ആ കോൺട്രാക്ടറിൻ്റെ പ്രോഫിറ്റ് അതുപോലെ ഓവർ ഹെഡും കിട്ടും. ഇനി ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം കറ എല്ലാത്തിൻ്റെ ഫുൾ സമ്മ് നമുക്ക് കിട്ടും, 50,185.09 ആണ് കിട്ടിയത്. ഈ കിട്ടിയത് എന്തിൻ്റെയാണ്, 10 മീറ്റർ ക്യൂബ് PCC-യുടേതാണ്. 53,185.09 എന്ന് കിട്ടിയത്. നമ്മൾ 1 മീറ്റർ ക്യൂബിൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ കിട്ടിയ ആൻസർ ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി, നമുക്ക് 1 മീറ്റർ ക്യൂബിൽ ഉള്ള വാല്യൂ കിട്ടും.